ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോപീസ് ലൈഫ് സ്റ്റൈൽ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സിമ്പിളായിട്ട് ഒരു സാൻഡ്വിച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഈ സാൻഡ്വിച്ച് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് ചോപ്പ് ചെയ്യണം, പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും കൂടി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം, പിന്നെ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർക്കണം. ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് ചാട്ട് മസാല ചേർക്കുന്നുണ്ട്, പിന്നെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിന് മേലെ മയണൈസ് ചേർക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് സവാള ആയാലും തക്കാളി ആയാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, ടൊമാറ്റോ റെഡ് ചില്ലി സോസും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ സാൻഡ്വിച്ച് ഇറക്കുന്ന സാൻഡ്വിച്ച് ബ്രെഡ് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്രെഡിലേക്ക് ഞാൻ ഈ കൂട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു ബ്രെഡ് എടുത്ത് വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒരു ഗ്ലാസ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അമർത്തി പ്രസ് ചെയ്ത് തന്നാൽ ഈ ഫില്ലിങ്സ് എല്ലാം കൂടെ പുറത്ത് വരും. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.